ഹലോ, ഇനി ഞാനൊരു അടിപൊളി ക്രാഫ്റ്റുമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ വേസ്റ്റ് മെറ്റീരിയലായ ഡെറ്റോൾ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ഇത് പ്ലാസ്റ്റിക് ബോട്ടിലാണ്. അപ്പോൾ ഇതിൻ്റെ സ്റ്റിക്കറൊക്കെ ഞാൻ പിച്ചിക്കറച്ചിട്ട് കളഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ ഗ്ലൂ മാത്രം ഒട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വൃത്തിയിടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് നമുക്ക് നമ്മുടെ ടിഷ്യൂ പേപ്പർ ഗ്ലൂ ഉപയോഗിച്ച് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഫുള്ളും രണ്ട് മൂന്ന് കോട്ട് ടിഷ്യൂ പേപ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഡ്രൈ ആവാൻ വേണ്ടി മാറ്റി വെക്കാം. അപ്പോൾ നല്ലപോലെ ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഒന്ന് വരച്ചു കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മാർക്കർ പെൻ യൂസ് ചെയ്യുന്നുണ്ട്. ഒരു കുഞ്ഞ് ട്രീ ആണ് വരച്ചു കൊടുക്കുന്നത്. ഒരു കുഞ്ഞ് ട്രീയും കുറച്ച് ബ്രാഞ്ചസ് ആയിട്ടാണ് വരച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ വരച്ചു കഴിഞ്ഞു. ഇനി ഞാനിവിടെ ഗ്ലൂ ഗൺ ഉപയോഗിച്ച് ഈ വരഞ്ഞതിൻ്റെ പുറത്തുകൂടി ഒന്നുകൂടി ഗ്ലൂ ഉപയോഗിച്ച് ഒട്ടിക്കുകയാണ്. ഒരു 3D ഔട്ട്ലൈനർ ലുക്ക് കിട്ടും ഇത് ഇങ്ങനെ ചെയ്താൽ. അപ്പോൾ നമ്മുടെ ഗ്ലൂ ഗൺ ഉപയോഗിച്ച് നല്ല ഡ്രൈ ആയിട്ടുണ്ട്. നമുക്ക് ഇതിനൊരു ബ്ലാക്ക് അക്രിലിക് കളർ കൊടുക്കുന്നുണ്ട്. ഇടയ്ക്കൊക്കെ ഗ്യാപ്പൊക്കെ നല്ല ഫിൽ ചെയ്ത് നമുക്ക് പെയിൻറ് ചെയ്യാം. അപ്പോൾ പെയിൻറ് അടിച്ചാൽ നമ്മളിവിടെ ഡ്രൈ ആയിട്ടുണ്ട്. ഇവിടെ ഇനി ഇവിടെ ഞാൻ ഫെവിക്രിലിൻ്റെ പേൾ മെറ്റാലിക് ഗോൾഡ് കളർ എടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് ചെറിയ ബ്രഷ് 0.0 ബ്രഷ് എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ട്രീയിലെ ബ്രാഞ്ചസിനൊക്കെ വരച്ചു കൊടുക്കാം. അപ്പോൾ കെയർഫുള്ളായിട്ട് ഈ ഗോൾഡ് കളർ കൊടുക്കുമ്പോൾ വളരെ കെയർഫുള്ളായിട്ട് ആ ബ്രാഞ്ചസൊക്കെ കൊടുക്കുക. ഇപ്പോൾ ട്രീ ഇവിടെ നന്നായിട്ട് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേ ഗോൾഡ് കളർ തന്നെ ഞാനിവിടെ വിരലിലെടുത്ത് ഒന്ന് ബോട്ടിലിൻ്റെ ചുറ്റിലും ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. കാരണം ബ്രഷ് ചെയ്യാൻ പറ്റില്ല, ബ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ഓവറായിപ്പോവും. അതുകൊണ്ട് നമ്മൾ വിരലിലെടുത്ത് ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് ഫുള്ളും ഒന്ന് റബ് ചെയ്ത് കൊടുക്കുക. പക്ക ഒരു ആൻറ്റി ക്ലിപ്പ് ഉണ്ടതിന്. ഇനി ഞാനിവിടെ കുറച്ച് ഗോൾഡൻ ബീഡ്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ ഒട്ടിച്ചു കൊടുക്കാം. ആ കുഞ്ഞു കുഞ്ഞു ബ്രാഞ്ചസിൽ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ബീഡ്സ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൽ വേറെ ഒരു ലുക്ക് തന്നെയാണ് ഇതിന്. ഇനി ഇതിൻ്റെ നെക്കിന് വേണ്ടിയിട്ട് ഞാനിവിടെ ജൂട്ട് ത്രെഡ് എടുത്തിട്ടുണ്ട്. നമുക്ക് ആ നെക്കിന് ചുറ്റി കൊടുക്കാം. നമുക്ക് വേണമെങ്കിൽ വുള്ളൻ ത്രെഡോ പെയിൻറ്റോ എന്താണെങ്കിലും ചെയ്യാം. കാരണം അത് ചെയ്ത് കഴിഞ്ഞ് പക്ഷെ അതിൻ്റെ സെയിം കളർ വേണം എടുക്കാം. നമ്മൾ ഉള്ളിൽ തേട്ട് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കളർ സെയിം ആയിരിക്കണം. ഇവിടെ ഇപ്പോൾ ജൂട്ട് ചേരുന്നതുകൊണ്ട് ഞാനിവിടെ ജൂട്ട് തന്നെ എടുക്കുന്നുണ്ട്. നമുക്ക് ഗ്ലൂ ഗൺ ഉപയോഗിച്ച് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നെക്കിൽ ഫുള്ളും ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ അതേ ഗോൾഡ് ബീഡ്സ് തന്നെ ഒട്ടിച്ചു കൊടുക്കുകയാണ്.
കണ്ടില്ലേ, പക്ക ഒരു ആൻറ്റി ക്യൂക്ക് തന്നെയാണ് ഇതിന്. നമുക്ക് നമ്മുടെ വേസ്റ്റ് ആയിട്ടുള്ള ഡെറ്റോൾ ബോട്ടിലാണെന്ന് കണ്ടാൽ പറയത്തില്ലെന്ന് ആളാകെ മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.